എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ലിയോങ് ആണെങ്കിൽ അവൻ്റെ ആ പണ്ടത്തെ സ്റ്റോറി പറയുന്ന കാണിച്ചുകൊണ്ടാണ് അവിടെ അവനാണെങ്കിൽ ഇറാങ്ങിൻ്റെ അടുത്ത് പറയും ഞങ്ങൾ മൂന്നുപേരും പണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു പ്രോമിസും ഉണ്ടായിരുന്നു, ഇത് കേൾക്കുന്ന ലിറാങ് ചോദിക്കും. അപ്പോൾ ആ പ്രോമിസിന് ഇപ്പോൾ എന്തോ പറ്റിയ, അതിപ്പോൾ ആരാ ബ്രേക്ക് ചെയ്തത്? അവിടെ ഇപ്പോൾ ലിയോങ് പറയും അത് ബ്രേക്ക് ചെയ്തത് ഞാൻ തന്നെയാണ്, ഇപ്പോൾ ആ പ്രോമിസേ ഇല്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ കറക്റ്റായിട്ട് അവിടേക്ക് ഒരു പെങ്കൊച്ചു വന്നിട്ട് പറയും ലിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ആ പറഞ്ഞ ആളിനെ കാണാൻ വേണ്ടിയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അവിടെയാണെങ്കിൽ നമ്മൾ ഹഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് തന്നെ മിയോങ് ആണ്. അവനാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബൊക്കെയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. ഇവിടെ അവർ രണ്ടുപേരും അവരുടെ കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഹഞ്ജു ചോദിക്കും നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ കേട്ടായിരുന്നല്ലോ നിന്നെയാണെങ്കിൽ ആ ഗ്രാനിയാണെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് പുറത്താക്കി പോരാത്തന്നെ നിനക്ക് പണിഷ്മെൻറ്റും കിട്ടിയെന്നൊക്കെ, അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ മിയോങ് പറയും അതെ അത് സത്യമാണ്, എന്നെ അവർ കല്ലാക്കി മാറ്റിയായിരുന്നു, അതും 100 വർഷത്തേക്ക്. ഞാനങ്ങനെ അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നേ. അല്ല നിൻ്റെ ഫാമിലി ഇപ്പോൾ എവിടെ? നിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹഞ്ജു പറയും ഇല്ല ഞാൻ മൗണ്ടെയിൻ ഗോഡ് ആയതിനു ശേഷം അവരെല്ലാവരും മരിച്ചുപോയി, അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനിരുന്നത്, എന്നാൽ അതിന് മുന്നേ അവർ മരിച്ചുപോയി എന്നൊക്കെ പറയും. എന്നിട്ട് അവൾ ചോദിക്കും എന്നാലും നിനക്ക് എന്താ ലിയോങ്ങിൻ്റെ അടുത്ത് ഇത്രയ്ക്കും ദേഷ്യം? നീ എന്തിനാ ആ ലീറാങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയത്? നിനക്ക് എന്തുവാ ഇത്രയ്ക്കും വലിയ പക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ മിയോങ് പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരില്ലാണ്ടാവുമ്പോൾ എങ്ങനെയാണ് വേദനയെന്ന് അവന് മനസ്സിലാവണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ ബ്രദർ മരിച്ചതിന് ശേഷം ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹഞ്ചു ഭയങ്കര ഷോക്കായി പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് സംഭവം അവൻ്റെ ലൈഫിൽ നടന്നോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മുടെ ലിയോങ് അവിടേക്ക് നടന്നു വരുമ്പോൾ അവൻ വരുന്നതും കാണും, അതായത് നമ്മുടെ ഹഞ്ചു അവിടെ നിൽക്കുന്നത്. അപ്പോൾ ലിയോങ് ചോദിക്കും ഹഞ്ചു നീയാണോ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? നിന്റെ കയ്യിൽ എന്തോ ബൊക്ക, അത് നീ എനിക്ക് തരാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണോ എന്നൊക്കെ നമ്മുടെ ലിയോങ് ചോദിക്കും. പെട്ടെന്ന് അവന് ചുറ്റും എന്തോ നടക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. നമ്മുടെ ലിയോങ്ങിനാണെങ്കിൽ പെട്ടെന്ന് കണ്ണ് കാണാണ്ടാവും, അവന് ഫുള്ളി ഇരുട്ടായിട്ട് തോന്നും. അങ്ങനെ അവൻ അവിടെ തടഞ്ഞ് തടഞ്ഞ് വീഴാനൊക്കെ പോവും. നമ്മുടെ ഹഞ്ജുവിനും മനസ്സിലാവത്തില്ല ഇവിടെ എന്തോ നടക്കുന്നേ എന്ന്. അവൾ ചോദിക്കും നിനക്ക് എന്ത് പറ്റിയതാ എന്ന്. അപ്പോൾ നമ്മുടെ ലിയോങ് പറയും എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മിയോങ് എന്ത് ചെയ്യുമെന്ന് അറിയാവോ, അവനാണെങ്കിൽ വാളെടുത്തുകൊണ്ടെന്ന് നമ്മുടെ ലിയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇത് കാണുന്ന ഹഞ്ജു ആണെങ്കിൽ വേഗം തന്നെ മിയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് നേർക്കായിട്ട് വാളെടുത്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ ലിയോങ്ങിനെ കൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ടിറങ്ങും. ഇവിടെ നമ്മുടെ ഹഞ്ജു ആണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് മിയോങ് ആണ് എന്നൊന്നും പറയത്തില്ല. എന്താന്ന് വെച്ചാൽ അവൾ അവനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലിയോങ്ങിനെ കൊണ്ടുവന്നിട്ട് ഷിൻജു ആണെങ്കിൽ അവൻ്റെ കണ്ണ് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷിൻജു പറയും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച പോയി എന്നാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ലിയോങ് ഭയങ്കര ഷോക്കായിപ്പോൾ. അവൻ വിചാരിക്കും എന്നാലും ഇത് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതെന്ന്. പെട്ടെന്ന് നമ്മുടെ ലിയോങ്ങിന് ഓർമ്മ വരും അതായത് അവൻ ഇന്നലെ രാത്രി ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണ് കണ്ടില്ലായിരുന്നു. അവൻ പറയും ആ കൊച്ചിൻ്റെ കണ്ണ് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ എന്ന്. അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഹഞ്ജു ആണെങ്കിൽ ഡയറക്റ്റായിട്ട് മിയോങ്ങിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അവൾ വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും നീയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന്. അപ്പോൾ നമ്മളുടെ ഈ മിയോങ് ഇല്ലേ, അവനാണെങ്കിൽ കൊച്ചു കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അവളുടെ കണ്ണിൽ കെട്ടുമില്ല. വേഗം തന്നെ നമ്മുടെ മിയോങ് പറയും നീ ഇവിടെ അടുത്തേക്ക് വരരുത്, ഇവളുടെ കണ്ണിലോട്ട് നോക്കരുത് എന്ന്. അപ്പോൾ നമ്മുടെ ഹഞ്ജു ചോദിക്കും ഇതാരാ എന്ന്. അപ്പോൾ ആ പെങ്കുച്ചു പറയും എൻ്റെ പേര് സാത്താനി എന്നാ എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു കുട്ടിച്ചാത്തനെ പോലെയാണ് കേട്ടോ, ഇവളെ കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഹഞ്ജു വന്നിട്ട് മിയോങ്ങിനോട് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യുന്നേ എന്ന്. അവൾ ചോദിക്കും ഈ പെങ്കൊച്ചെന്ന് പറയുന്ന ഒരു ശപിക്കപ്പെട്ട പെങ്കൊച്ചല്ലേ, അവളെ എന്തിനാ ഈ ഭൂമിയിലോട്ട് തന്നെ വീണ്ടും നീ തിരിച്ച് കൊണ്ടുവന്നത്? അപ്പോൾ നമ്മുടെ മിയോങ് പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലിയോങ്ങിന് കണ്ണിന് കാഴ്ചയില്ല, അവൻ കുറച്ച് കാലം ഇരുട്ടത്തിരിക്കട്ടെ. നമ്മൾ പണ്ട് എല്ലാവരോട് ചേർന്നിട്ട് ഒരു പ്രോമിസ് ചെയ്തില്ലായിരുന്നോ, അവനല്ലേ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്തത്, ഇതിനുള്ള ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മിയോങ് പറയും. ഇത് കേൾക്കുന്ന ഹഞ്ചു ചോദിക്കും നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ, നീ എന്തിനാ അവൻ ഇത്രയും വലിയ ശിക്ഷയൊക്കെ കൊടുക്കുന്നത്, അവനെ നിനക്ക് വെറുതെ വിട്ടൂടെ എന്നൊക്കെ. എന്നാൽ നമ്മുടെ മിയോങ് ആണെങ്കിൽ അതിനൊന്നും റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിൻജു ആണെങ്കിൽ അവിടെ ലിയോങ്ങിൻ്റെ അടുത്തിനും സംസാരിക്കുന്നത്. ഇവനിങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ട് നമ്മുടെ ഷിൻജു പറയും നിനക്ക് പെട്ടെന്നല്ലേ ഈ കണ്ണിൻ്റെ കാഴ്ച പോയത്, അതിൻ്റെ അർത്ഥം നിന്നെ ആരോ ശപിച്ചതാണ്, ആ ശാപത്തിൻ്റെ പേരില പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച പോയത് എന്ന്. അതുകൊണ്ട് തന്നെ നമുക്കത് വേഗം തന്നെ മാറ്റിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ ഷിൻജു പറയും. അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതും നമ്മുടെ ലിയോങ്ങിൻ്റെ അടുത്തായിട്ട് ലീറാങ് വന്നിരിക്കുന്നതാണ്. അവനാണെങ്കിൽ
ഇപ്പോഴും നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ കയ്യിലൊരു കോടാലി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് കേൾക്കുന്നേ നമ്മുടെ ലിയോങ് ചോദിക്കും, നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമാണല്ലേ? അപ്പൊ നമ്മുടെ ലീറാങ് പറയും, അതെ, എനിക്ക് ഇപ്പോഴും നിന്റെ അടുത്ത് ദേഷ്യം തന്നെയാണ്. നീ എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരു ലിയോങ്ങേ അല്ല. നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര കെയറിങ് ഒക്കെ കാണിക്കുന്നേ? നിനക്ക് എൻ്റെ അടുത്ത് ഇത്ര സ്നേഹമൊന്നും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലീറാങ് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ലിയോങ് പറയും, നിനക്കൊന്നും പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു ഫാമിലി വരുമ്പോഴേ നിനക്ക് ഇക്കാര്യമൊക്കെ മനസ്സിലാവത്തുള്ളു. സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളെയും ക്രീച്ചേഴ്സിനെയും ഒക്കെ കൊന്നിട്ടുണ്ട്. അപ്പോൾ പോലും ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് എനിക്ക് പേടിയേ ഉണ്ടായിട്ടില്ല. എന്നാൽ എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിനെ ഫൈറ്റ് ചെയ്യുന്നത്? നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ എങ്ങനെ നിന്നെ രക്ഷിക്കും? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുണ്ട് എന്നൊക്കെ നമ്മുടെ ലിയോങ് പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ലീറാങ്ങിനും കാര്യം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിയോങ് സ്വന്തമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കുന്നേ. അവന് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ലീറാങ് ഇല്ലേ, അവനാണെങ്കിൽ കണ്ടിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അതാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ ആയിരുന്നാൽ നമ്മുടെ ലിയോങ്ങിന് ഓരോന്ന് കോരിക്കോരിക്കെ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇവനാണെങ്കിൽ നമ്മുടെ ലിയോങ് കഴിക്കുന്നതിന് മുന്നേ തന്നെയാണ് ഈ സ്പൂൺ വെച്ചിട്ട് ഓരോന്ന് വായിലെടുത്ത് വെച്ചു കൊടുക്കുന്നേ. അതേപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലിയോങ് ആണെങ്കിൽ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ അവനാണെങ്കിൽ പുറത്തെ സ്റ്റെപ്പൊക്കെ എണ്ണി എണ്ണി അവസാനം ഓരോ ചെടിയൊക്കെ ചെന്ന് തൊട്ട് നോക്കും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ലീറാങ് പറയും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയട്ടെ. അവൻ ഓരോരോ അടയാളമൊക്കെ പറഞ്ഞു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ ഇവനാണെങ്കിൽ നമ്മുടെ ലിയോങ്ങിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവൻ്റെ കൂടെ കണ്ണുകെട്ടി കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സത്യം പറയാം ഇത് കാണുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ ലീറാങ്ങിന് ലിയോങ്ങിനെ ഭയങ്കര ഇഷ്ടമായെന്ന്. എന്നാൽ ഇവനാണെങ്കിൽ നമ്മുടെ ലിയോങ്ങിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യോനുവിൻ്റെ ഫാമിലിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാണ്. അവിടെയാണെങ്കിൽ ജാപ്പനീസ് സോൾജിയേഴ്സ് ആയിട്ടുള്ള ആ കമ്മീഷണറും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ യോൻവുൻ്റെ അച്ഛനാണെങ്കിൽ പറയും, അതായത് ജാപ്പനീസുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ രണ്ട് ഫ്ലൈറ്റിനെ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന്. അങ്ങനെ മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാം തിരിച്ചു പോകുന്നതും ആ കമ്മീഷണറാണെങ്കിൽ നമ്മുടെ യോൻവുവിനെ പിടിച്ചെടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അയാൾ പറയും, നോക്കിയേ നിന്റെ അച്ഛനിപ്പോൾ എന്തുവാ ചെയ്തത്? ഞങ്ങളെ ജാപ്പനീസുകാരെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, എന്നാൽ നീ എന്തുവാ ചെയ്യുന്നത്? നീ ആണെങ്കിൽ അവർക്കെതിരെയായിട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ ഫാമിലിനെ തന്നെ ആയിരിക്കും മോശമായിട്ട് ബാധിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ യോനുവ് പറയാം, അതിനെപ്പറ്റി ആലോചിച്ച് എനിക്കൊരു ടെൻഷനും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോയി പറയാം, അത് ആരൊക്കെ വിശ്വസിക്കുമെന്ന് നമുക്കൊന്നും അറിയാലോ എന്ന് പറഞ്ഞ് അവൾ ധൈര്യത്തിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. ഈ കമ്മീഷണർ പറയും, ഇവളാണെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം, ഇവളുടെ എല്ലാ നീക്കവും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം, പോരാത്തതിന് ഇയാളാണെങ്കിൽ ഇവളെ കല്യാണം കഴിക്കാനും റെഡിയാണ് എന്ന് അയാളുടെ അസിസ്റ്റന്റിന്റെ അടുത്തൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിൻജുവിനെയാണ്. അവനാണെങ്കിൽ പറയും, അതായത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോകാനുള്ള കാരണം തന്നെ ഏതൊരു പെണ്ണ് നിങ്ങളെ ശപിച്ചതാ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് മാറും എന്ന് പറഞ്ഞിട്ട് ഷിൻജു ആണെങ്കിൽ ഒരു റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ലിയോവിന്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന തുണിയും അതേപോലെ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകാനായിട്ടൊരുങ്ങും. കൂടെ തന്നെ നമ്മുടെ ലീറാങ്ങിനെ വിളിച്ചുകൊണ്ട് പോകും. ലീറാങ്ങിനാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ കൂടെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവൻ വിചാരിക്കും, ഇനി ഒരു പക്ഷേ നമ്മളുടെ ഈ ലിയോങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന്. എന്നാലും അവൻ വിചാരിക്കും, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഹഞ്ചു ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ധൈര്യമായിട്ട് അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിയോങ്ങിൻ്റെ അടുത്തായിട്ട് ഹഞ്ചു വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. അവളാണെങ്കിൽ പറയും, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ പണ്ട് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ഇരിക്കണമെന്ന്. ആ ടൈമിലാണെങ്കിൽ നീ ഒരു പെണ്ണിൻ്റെ പുറമേ പോയിട്ടും ഇല്ലായിരുന്നു, അതേപോലെ തന്നെ നിനക്ക് ഈ ലീറാങ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ഹാപ്പി ആയിരുന്നു. ഞാൻ നിൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ വേണ്ടി റെഡിയാ. നിനക്കറിയാവോ നിനക്കിപ്പോൾ കണ്ണിന് കാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ നിനക്ക് ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിന്നെ സഹായിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. നീ എന്തോ പറയുന്നു, ഇപ്പോഴും നിനക്ക് അവസരമുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹഞ്ജു ആണെങ്കിൽ ലിയോങ്ങിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. എന്നാൽ നമ്മുടെ ലിയോങ് ആണെങ്കിൽ അവളെ പിടിച്ച് തള്ളിയിടും. എന്നിട്ടാണെങ്കിൽ അവൻ അവളുടെ അടുത്ത് പറയും, ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് എപ്പോഴും സത്യസന്ധനായിട്ടേ നിൽക്കൂ, എനിക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല, നീ ആ വിചാരിച്ച കാര്യം അങ്ങ് മാറ്റി വെച്ചാരേ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹഞ്ജുവിന് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ അവളുടെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് പറയും, ഇവനിട്ടൊരു പണി കൊടുക്കണം, നീ എല്ലാവരത്തും ചെന്ന് അറിയിക്കണം, അതായത് ഈ ലിയോങ്ങിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി എന്ന്. അപ്പോൾ അവൻ്റെ ശത്രുതയുള്ള എല്ലാ ക്രീച്ചേഴ്സും അവനെ ഉപദ്രവിക്കാൻ വരുമല്ലോ എന്നൊക്കെ അവൾ ഭയങ്കര കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്
നമ്മുടെ ലിയോങ്ങിനെയാണ്. അവനാണെങ്കിൽ രാത്രി എഴുന്നേക്കാൻ നേരത്ത് അവന് നല്ലതുപോലെ ദാഹിക്കുക. അങ്ങനെ അവൻ വിചാരിക്കും കുടിക്കാൻ വെള്ളം വേണമല്ലോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവിടെയെങ്കിലും ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ലിയോങ് ആണെങ്കിൽ പുറത്തേക്ക് നടന്നു വരുന്നതും പരിചയമില്ലാത്ത ഒരാളുടെ സൗണ്ട് കേൾക്കും. അപ്പോൾ ലിയോങ് ചോദിക്കും, നിങ്ങൾ ആരായാണ്? അപ്പോൾ അയാൾ പറയും, ഞാനിവിടെ തന്നെ ഉള്ളതാ, എന്നെ നിങ്ങൾ അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല, ഞാനിവിടെ തടിയൊക്കെ വെട്ടുന്ന ജോലിയാ ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ലിയോങ് അയാളുടെ കൈയും പിടിച്ചിട്ട് പുറത്തേക്ക് നടന്നു വരും. അവിടെയായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും നമ്മുടെ ലിയോങ്ങിൻ്റെ ശത്രുക്കളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിയോങ് ആണെങ്കിൽ ഇയാളുടെ കൈ പിടിക്കുന്നതും ഫീൽ ചെയ്യും. അയാളുടെ കയ്യിൽ ഒരുപാട് മുറിവുള്ളയായിട്ട് പോരാത്തേനെ അവന് മനസ്സിലാവും അവന് ചുറ്റിനും ആരൊക്കെയോ നിൽക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, നിങ്ങൾ ആരാ, എന്തിനാ ഇവിടെ വന്നേ എന്ന്. അപ്പോൾ അവന്മാർ പറയും, ഞങ്ങൾ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാ, ഞങ്ങൾ നിന്റെ ശത്രുക്കളാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലിയോങ് പറയും, എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ നിങ്ങളും ആയിക്കോളെന്ന് പറഞ്ഞ് നമ്മുടെ ലിയോങ് അവന്മാരുമായിട്ട് അടി കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ ലിയോങ്ങിന് കണ്ണ് മാത്രമല്ലേ ഉള്ളൂ കാണാതെയായിട്ട്. എന്നാൽ അവനൊരു ഫോക്സ് അല്ലേ, അവന് നല്ലതുപോലെ ചെവിയൊക്കെ കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവരുമായിട്ട് നല്ലതുപോലെ അടി കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ അവൻ അവർ വരുന്ന ആ സൗണ്ടില്ലേ, കാലിൻ്റെ സൗണ്ടൊക്കെ വെച്ചിട്ടാ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഹഞ്ചു എവിടെ നിൽക്കും? സത്യം പറഞ്ഞാൽ അവൾക്ക് അവനെ രക്ഷിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അവളാണെങ്കിൽ അനങ്ങാതെ നിൽക്കും. കൂട്ടത്തിൽ അവൾ അവന് നല്ലതുപോലെ പണി കൊടുക്കാനും നോക്കും. അതായത് അവിടെ നല്ലതുപോലെ ഒരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ലിയോങ്ങിനാണെങ്കിൽ ഇവർ നടന്നു വരുന്ന കാൽപ്പാടിൻ്റെ സൗണ്ടൊന്നും കേൾക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ലിയോങ്ങിനാണെങ്കിൽ നല്ലതുപോലെ പരിക്കൊക്കെ പറ്റും. അവന് ഒരുപാട് അടിയൊക്കെ കൊള്ളും. അവൻ എന്നിട്ട് സൂക്ഷിച്ച് എല്ലാ ആടൊക്കെ ഒന്ന് പിടിച്ച് പിടിച്ച് നോക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവനാണെങ്കിൽ ആ ലീറാങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കും. അതായത് അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമാവും എന്ത് സംഭവമാവും എന്ന്. അങ്ങനെ അവസാനം അവൻ ഒരു ലാമ്പിൻ്റെ ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് അവൻ ഓടി വന്ന് അതങ്ങ് വെട്ടി അങ്ങ് തറയിൽ തള്ളിയിടും. സത്യം പറഞ്ഞാൽ ഇത് കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പവറും അങ്ങ് ഓഫായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹഞ്ച് പ്ലേ ആക്കിയിരുന്ന ആ മ്യൂസിക് ഇല്ലേ, അതും അങ്ങ് നിന്ന് പോവും. എന്നിട്ട് നമ്മളുടെ ലിയോങ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കുത്തിക്കൊന്ന് ശരിയാക്കി കളയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഇപ്പോൾ കണ്ണ് കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ ലിയോങ് ആണെങ്കിൽ ഈ യുദ്ധത്തിനകത്ത് ജയിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹഞ്ചുനെയാണ്. അവളാണെങ്കിൽ അവളുടെ അസിസ്റ്റൻ്റുമായിട്ട് പുറത്തേക്ക് പോകുമായിരുന്നു. അവിടെയായിട്ട് മിയോങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ മിയോങ് വന്നിട്ട് ചോദിക്കും, നീ എന്താ ഇപ്പോൾ ലിയോങ്ങിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നേ എന്ന്. അപ്പോൾ ഹഞ്ചു പറയും, നിനക്ക് അവനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നീ ചെയ്തോ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞിട്ടാ അവൾ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിഞ്ചുവിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ റിച്വൽ ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിഞ്ചു ലീറാങ്ങിൻ്റെ അടുത്ത് പറയും, നോക്ക് ലീറ, നീ വേണം ഇനി ഇക്കാര്യമെല്ലാം നല്ലതുപോലെ ചെയ്യാൻ. ഇതിനകത്താണെങ്കിൽ ലിയോങ്ങിൻ്റെ മുടിയുണ്ട്, അത് നീ കത്തിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ കുപ്പിയും വെള്ളമല്ലേ, അതെല്ലായിടത്തും തളിക്കണം. എന്നിട്ട് നീ ആണെങ്കിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു പോലും നോക്കാതെ പെട്ടെന്ന് തന്നെ നടന്നു വരണം എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ലീറാങ് ഭയങ്കര കൂളായിട്ട് പറയും, എനിക്കറിയാം നീ ഇതെൻ്റെ അടുത്ത് എത്രാമത്തെ തവണയാണ് ചെയ്യുന്നത്, ഞാനത് ചെയ്തോളാം. സത്യം പറഞ്ഞാൽ ഷിഞ്ചു പറയും, നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്ത് വരുന്നതായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നീ അവരെ തിരിഞ്ഞു പോലും നോക്കരുത്, നീ അങ്ങ് നടന്നു വന്നേക്കണം, എന്ത് സംഭവിച്ചാലും പേടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷിഞ്ചു ആണെങ്കിൽ അവനെ പേടിപ്പിച്ചിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ ലീറാങ് ആണെങ്കിൽ കറക്റ്റ് 12 മണി ആവുന്നതും നമ്മുടെ ലിയോങ്ങിൻ്റെ മുടിയൊക്കെ കത്തിച്ചിട്ട് അവിടെ നിന്ന് ആ ഡ്രിങ്ക്സ് എല്ലായിടത്തും നല്ലതുപോലെ കുഴഞ്ഞിട്ട് അവൻ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴാണെങ്കിൽ ഭയങ്കര വിചിത്രമായിട്ട് ഓരോന്നൊക്കെ സംഭവിക്കാൻ തുടങ്ങും. അതായത് നല്ലതുപോലെ മിന്നൽ വെട്ടും, അതേപോലെ തന്നെ നമ്മുടെ ലീറാങ്ങിൻ്റെ മുഖിൽ നിന്ന് ബ്ലഡ് വരും. സത്യത്തിൽ ഇതൊക്കെ കാണുന്നേ നമ്മുടെ ലീറാങ് ഭയങ്കരമായിട്ടും പേടിച്ചു. അവന് ഈ റിച്വൽ ചെയ്യുന്നതും വേഗം തന്നെ നടക്കാൻ തുടങ്ങും. അവന് നല്ലതുപോലെ മനസ്സിലാവും അവനെ ഫോളോ ചെയ്ത് ആരോ വരുന്നുണ്ട് എന്ന്. അവന് പുറകിലായിട്ട് നല്ലതുപോലെ ബെല്ലിൻ്റെ സൗണ്ടും കേൾക്കും. അങ്ങനെ നമ്മുടെ ലീറാങ് പേടിച്ച് പെട്ടെന്ന് നടക്കാൻ തുടങ്ങും. സത്യത്തിൽ നമ്മുടെ ലീറാങ്ങിനെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിപ്പിശാചില്ലേ, ആ പെങ്കൊച്ച് തന്നെ. നമ്മുടെ ലീറാങ് ആണെങ്കിൽ വെപ്രാളത്തിൽ ഇങ്ങനെ പോകുന്നതും കറക്റ്റായിട്ട് അവൻ്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തന്നില്ലേ, അവനാണെങ്കിൽ നമ്മുടെ ലീറാങ്ങിൻ്റെ സൈഡിലായിട്ട് വരും. എന്നിട്ട് ചോദിക്കും, ബോസ് നിങ്ങൾ എന്താ ഇത്ര വെപ്രാളത്തിൽ പോകുന്നത്, നിങ്ങൾ എന്തെങ്കിലും കണ്ട് പേടിച്ചോ, എന്താ എൻ്റെ അടുത്തൊന്നും മിണ്ടാത്തത്, ഞാൻ റിക്ഷ ഓടിക്കുന്നുണ്ടാണോ എൻ്റെ അടുത്തൊന്നും മിണ്ടാത്തത് എന്നൊക്കെ അവൻ്റെ ഒരു ബന്ധം ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മുടെ ലീറാങ്ങിന് ഭയങ്കര ടെൻഷനാവും. അവസാനം അവനാണെങ്കിൽ അവൻ്റെ കഴുത്തിനിട്ടൊരു തട്ടു കൊടുത്ത് ഇവനെ ബോധം കെടുത്തിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് തുടങ്ങും. നമ്മുടെ ലീറാങ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ലിയോങ്ങിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ അവൻ്റെ ദേഹത്തായിട്ട് എന്തോന്ന് ഇഞ്ചെക്ട് ചെയ്ത് അവനവിടെ ബോധം കെട്ട് വീഴും. അതേപോലെ തന്നെ നമ്മുടെ ഷിഞ്ചു ഇല്ലേ, അവനും ബോധം കെട്ട് വീഴും. സത്യത്തിൽ ഈ പണിയൊക്കെ ചെയ്തത് നമ്മുടെ മിയോങ് ആണ് കേട്ടോ. അവനാണെങ്കിൽ ഇവന്മാരെ രണ്ടുപേരെ എടുത്തോണ്ട് പോകും. എന്നിട്ട് വിചാരിക്കും, നിങ്ങൾ രണ്ടെണ്ണമാണ് എപ്പോഴും ഈ ലിയോങ്ങിൻ്റെ കൂടെ ഉള്ളത് എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് എം ഡി.